ബി ജെ പി ഏറ്റവും കൂടുതൽ പുറത്താക്കിയ ഒരു നേതാവ്, ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു നേതാവ്, പക്ഷേ ആ നേതാവിന് ജനം പുറന്തള്ളുന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് കഴിവ് തെളിയിച്ച് തിരിച്ചു വരുന്നൊരു കാഴ്ച. ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് തെലുങ്കാനയിലാണ്. തെലുങ്കാനയിലെ ഗോഷാമഹൽ മണ്ഡലത്തിൽ നിന്നുള്ള MLA ഈ പറയുന്ന താരം. പേര് രാജാസിംഗ്. മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു താരമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും തെലുങ്കാനയിലെ പത്രങ്ങളില്ല. വർഗീയപരമായ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള നേതാവ്. ആള് ചൂടനാണ്. ഹൈന്ദവ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ്. ഹൈന്ദവ പ്രതിഷേധങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. ഈ അവസാനമായിട്ട് ഈ നേതാവിനെ, ഈ രാജാസിംഗിനെ ബി ജെ പി പുറത്താക്കിയത് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയുമുള്ള പ്രസ്താവന ഇറക്കിയതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. പിന്നീട് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതാ ഇദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി. അദ്ദേഹം പറയുന്നത് താൻ ഗോഷാമഹൽ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ്. ഈ നേതാവിൻ്റെ പ്രത്യേകത എന്തേ എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന് ബി ജെ പിയുടെ ഒരു പിന്തുണയ്ക്കപ്പുറത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെയും മറ്റ് സാധാരണപ്പെട്ടവരുടെയും പിന്തുണ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറ വിപുലമാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബേസിക്കലി ഒരു ബി ജെ പിക്കാരനല്ല ഈ രാജാസിംഗ്, പക്ഷേ വിവിധ ഹൈന്ദവ സംഘടനകളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് താൻ ഒരിക്കലും ബി ജെ പി വിട്ടുപോയില്ല. തന്നെ പാർട്ടി പുറന്തള്ളിയാലും പുറത്ത് കളഞ്ഞാലും താൻ ഈ പാർട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇതുതന്നെയാണ് കാലാകാലങ്ങളിൽ തെലുങ്കാന കാണുന്നതും. പലവട്ടം പുറത്താക്കിയ രാജാസിംഗ് പലവട്ടം മടങ്ങി വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പാർട്ടിക്കും ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. പുറത്താക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ നിന്നുകൂടി പുറത്താകുകയാണ് പതിവെങ്കിൽ ഇത്തവണ ഇവിടെ ഇങ്ങനെയല്ല. പുറത്താക്കും തോറും പൂർവാധികം ശക്തിയായി രാജാസിംഗ് തിരിച്ചു വരുന്നു. ഇദ്ദേഹം ഇത്തവണയും വെല്ലുവിളിക്കുന്നത് ചെറിയ കക്ഷികളെയല്ല, അദ്ദേഹം വെല്ലുവിളിക്കുന്നത് തെലുങ്കാന മുഖ്യമന്ത്രിയെ തന്നെയാണ്. ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് കേന്ദ്രത്തിന് ഉറപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.